അന്വേഷണമാണെങ്കിലും ശരി, പോലീസിന്റെ അന്വേഷണമാണെങ്കിലും ശരി, അതിന്റെ എല്ലാം സി പി എമ്മിലാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറയേണ്ടി വന്നത് സി പി ഐ എം എന്നാൽ നിങ്ങൾ എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിമിനൽസ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാഫിയ എന്നോ തിരുത്തി വായിക്കേണ്ട അവസ്ഥയിലാണ് കേരളമുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാഫിയ കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ സംഘടനാവൽക്കരിച്ചിരിക്കുകയാണ് സി പി ഐ എം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ചെമ്പിലോട്ട് ബ്രാഞ്ച് കമ്മിറ്റി വരെ ഇപ്പൊ സി പി ഐ എം പഞ്ചായത്ത് അംഗങ്ങളിൽ നിന്ന് ലഘു പിടിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരിൽ നിന്ന് ലഘു പിടിക്കുന്നത് നമുക്കറിയാം. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ നിന്നും എം എൽ എമാരിൽ നിന്നും എം പിമാരിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും ലഘു പിടിക്കുന്ന പാർട്ടി സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് ലഘു പിടിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കേരളം കേട്ട വാർത്ത. ആ ശബ്ദരേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതാ, കള്ളക്കടത്തുകാരിൽ നിന്ന് ലഘു പിരിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സി പി ഐ എം അധപ്പതിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. സ്വർണ്ണക്കടത്തിന്റെ പങ്കിന്റെ മൂന്നിലൊന്ന് പറ്റുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സി പി ഐ എം അധപ്പതിച്ചു പോയിരിക്കുന്നു എന്നാണ് അവസ്ഥ. കോൺഗ്രസിന്റെ പ്രവർത്തകരെ കൊല്ലാൻ ആഹ്വാനം നടത്തുമ്പോൾ ഈ കൊലയാളികൾ ചെന്ന് പാർട്ടിയുടെ ഇച്ഛ നടപ്പിലാക്കി കൊടുക്കുന്നതിന് അവർക്ക് തിരിച്ചും അവരിൽ നിന്ന് പാർട്ടിക്കും കിട്ടുന്ന ഏറ്റവും വലിയ റിട്ടേണാണ് ഈ കള്ളക്കടത്തും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പണം. അതിശയിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അവര് പറയുന്നത് ഇത് തട്ടിയെടുത്തത് സി പി എമ്മുമായി ബന്ധമുള്ളവരാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഒരു അന്വേഷണവും ഉണ്ടാവില്ല, നേരെ മറിച്ച് നീ ഒറ്റക്ക് നടത്തിയാൽ അതിന്റെ പുറകെ കൂടാൻ ആളുണ്ടാകും. ഇതിന്റെ പിന്നിൽ കൊടിസുനിയാണെന്നും ഡി പി വധക്കേസിലെ പ്രതി ഷാഫിയാണെന്നും ഒക്കെ പുറത്തു വന്നാൽ പിന്നെ അന്വേഷണം പോലും ഉണ്ടാവില്ല, തെരഞ്ഞു വരാൻ ആളുണ്ടാവില്ല, അവരടങ്ങി ഒതുങ്ങി ഇരുന്നു കൊള്ളുമെന്നുള്ളതാണ് വെളിപ്പെടുത്തലുകൾ വരുന്നത്. ഇവരെയൊക്കെ ഈ സ്റ്റാറ്റസ് കൊടുത്ത് വളർത്തി വലുതാക്കി വെള്ളവും വളവും കൊടുത്ത സി പി ഐ എം ബന്ധമില്ല എന്ന പതിവ് പാട്ടുപാടിയതുകൊണ്ട് കാര്യമില്ല. കാരണം ഇവർ തമ്മിൽ എണപിരിയാത്ത ബന്ധമാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കിപ്പോ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സ്വീകാര്യതയാണ് ഈ കൊലയാളികൾക്ക് അവർ കൊടുത്തത്. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോൾ പിണറായി വിജയന്റെ 12-10 ഫ്ലെക്സ് വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ ഷുഹൈബിനെ ക്രൂരമായി കൊന്നുതള്ളിയ ആകാശ് തില്ലങ്കേരിയുടെ 20-10 കട്ടൌട്ട് നാട്ടിൽ അടിച്ചു വെക്കുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് എങ്ങനെ ഈ കൊടും ക്രൂരന്മാർക്ക് സി പി ഐ എം ഉണ്ടാക്കി കൊടുത്തു എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഒരു ചെറുപ്പക്കാരനെ 29 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ 41 വെട്ടിക്കൊന്ന ആ ക്രൂരനക്ക് നേതൃത്വം കൊടുത്തവരെ ആഘോഷിക്കുമ്പോ അത് കണ്ണടച്ചാസ്വദിച്ചിരുന്ന സി പി ഐ എം ഡിവൈഎഫ്ഐ ഇപ്പൊ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് കയ്യും കാലിട്ടും അടിക്കുന്നത് ഈ കള്ളക്കടത്ത് പിടിച്ചതിന്റെ പേരിൽ മാത്രമാണ്. അതല്ലെങ്കിൽ ഈ ബാന്ധവം തുടരുമായിരുന്നു. ഇപ്പോഴും കണ്ണിൽ പൊടിയിടലല്ലാതെ ഈ പ്രഖ്യാപനങ്ങളിൽ തരിമ്പും കഴമ്പുണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ക്രൂരമായ ഒരു കൊലപാതക കേസിലെ പ്രതിക്കൊപ്പം 11 മണിക്കൂർ സെൻട്രൽ ജയിലിനകത്ത് കാമുകിയെ അയച്ചുകൊടുക്കാൻ മാത്രം മനസ്സ് കാണിച്ച ആളുകൾ അവർ ഈ കൊലപാതകികളെ ആഘോഷിക്കുകയായിരുന്നു. അവരൊരു സന്ദേശം കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. പാർട്ടിക്ക് വേണ്ടി കൊടികുത്തുന്ന ഡിവൈഎഫ്ഐക്കാരൻ മനസ്സിലാക്കണം, പാർട്ടിക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കുന്ന ഡിവൈഎഫ്ഐക്കാരൻ മനസ്സിലാക്കണം, പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഡിവൈഎഫ്ഐക്കാരൻ മനസ്സിലാക്കണം, നിങ്ങളെക്കാൾ നിങ്ങളുടെ പാർട്ടിക്ക് വലുത് പാർട്ടി പറയുമ്പോൾ ആളെ കൊല്ലുന്ന കൊടും ക്രിമിനലുകളും ഈ മാഫിയ കൊട്ടേഷൻ സംഘങ്ങളുമാണ് എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. ചില സമയത്തൊക്കെ ഡിവൈഎഫ്ഐ സെക്രട്ടറി റഹീമിനേക്കാൾ റീച്ച്
ആകാശലങ്കേരിക്കാണ് എന്നുള്ളത് ഫേസ്ബുക്കിലെ പല പോസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെക്കാൾ വലിയ സ്റ്റാറ്റസോടെയാണ് ഇവരെ സിപിഐഎം നവമാധ്യമങ്ങളിൽ ആഘോഷിച്ചത്. അതിനേക്കാൾ വലിയ പരിഗണനകളോടെയാണ് ഇവരെ ജയിലിൽ സിപിഐഎം സംരക്ഷിച്ചത്. 11 മണിക്കൂർ കാമുകിക്ക് കാണാൻ അവസരമൊരുക്കി കൊടുക്കുന്ന സംവിധാനം, ജയിലിനകത്ത് നിന്ന് ഫോൺ, മൊബൈൽ ഫോൺ യഥേഷ്ടം ഇഷ്ടം പോലെ ഉപയോഗിക്കാനുള്ള പെർമിഷൻ. ഞാൻ കേട്ടത്, ഞാൻ അറിഞ്ഞത് നിങ്ങളും അറിഞ്ഞു കാണും. കതിരൂർ മനോജ് വധക്കേസിലെ പ്രതികളിലൊരാൾ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് ജയരാജന് സീറ്റ് കിട്ടാത്തതിന്റെ പ്രതിഷേധം നേരിട്ട് തിരുവനന്തപുരത്തെ ഉന്നതങ്ങളിൽ നേരിട്ട് വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്ന് വരെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. നിങ്ങൾ തന്നെ അറിയുന്ന വാർത്തകളുണ്ട്. എന്താ വാർത്ത? കൊടിസുനി ജയിലിലായിരുന്ന സമയത്ത് കൊടിസുനി ജയിലിൽ നിന്നും കൊട്ടേഷൻ സ്വീകരിച്ചിരുന്നു. ഇവിടെ കൂത്തുപറമ്പുമായി ബന്ധപ്പെട്ടൊരു കേസ് അന്വേഷിച്ചപ്പോൾ ഒരു പ്രതിയെ പിടിച്ചപ്പോ അതിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചതും പറഞ്ഞുവച്ചതും ചെന്നു നിന്നതും ജയിലിലുള്ള കൊടിസുനിയിലേക്കാണ്. അപ്പൊ സിപിഐഎമ്മിന്റെ കൊട്ടേഷൻ മാഫിയ പ്രവർത്തനങ്ങളുടെ അതിന്റെ എല്ലാവിധ സോഴ്സ് എന്ന് പറയുന്നത് കൊടിസുനിയും ഷാഫിയും ഒക്കെയാണെങ്കിൽ ഡിവൈഎഫ്ഐ എസ്എഫ്ഐക്ക് അത് തില്ലങ്കേരിയും ആയങ്കിയും ഒക്കെയാണ് എന്നുള്ളത് ഇപ്പൊ ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രതികളുടെ ടെലിഫോൺ രേഖകൾ പരിശോധിച്ചാൽ അതിൽ സിപിഐഎം നേതാക്കന്മാരുടെ ബന്ധം പുറത്തുവരും. പിടിക്കപ്പെടുമ്പോ, കടത്തുമ്പോ, ഇടപാട് നടത്തുമ്പോ വിളിക്കാൻ, പ്രശ്നങ്ങളുണ്ടാകുമ്പോ സെറ്റിൽമെന്റ് നടത്താൻ വിളിക്കാൻ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, ശ്രീ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്തൊക്കെ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതാണ് ശബ്ദരേഖകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുമായിട്ടുണ്ടായിരുന്നത് നിരന്തര ബന്ധമാണ്, നിരന്തര സമ്പർക്കമാണ് അവരുമായിട്ടുണ്ടായത്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ കോവിഡ് കാലത്ത് പറയേണ്ടി വരും, കേരളത്തിലെ കൊട്ടേഷൻ മാഫിയ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി സിപിഐഎമ്മിന് സാമൂഹിക അകലമോ ശാരീരിക അകലമോ അതുപോലെ തന്നെ സാമ്പത്തിക അകലമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ കേസുകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. അവരുമായി ഒരു തരത്തിലുള്ള അകലവും സിപിഐഎം പാലിച്ചിട്ടില്ല. സിപിഐഎം അവരെ ഐസൊലേഷനിലല്ല നിർത്തിയത്, സിപിഎം അവരെ ഒരു പോഷക സംഘടന പോലെ സംരക്ഷിച്ചു വരികയായിരുന്നു എന്നുള്ളത് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് നാടിനെ അപകടത്തിലേക്ക് നയിക്കുകയാണ്, ഇത് നാടിനെ ദുരന്തത്തിലേക്ക് നയിക്കുകയാണ്. കേരളത്തിലെ ചെറുപ്പക്കാരെ, കണ്ണൂർ ജില്ലയിലും പരിസര പ്രദേശത്തുമുള്ള ചെറുപ്പക്കാരെ ഇത്തരം വൃത്തികേടുകളിലേക്ക് ക്ഷണിക്കുന്നത് ഇനിയെങ്കിലും സിപിഐഎം നിർത്തണമെന്ന് കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടി പറയാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ അന്വേഷണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ പോകുമ്പോൾ കൂത്തുപറമ്പില് പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ആ സംഘത്തിൽപ്പെട്ട ആളുകൾ വരെ ഇത്തരം ആളുകളുമായി ബന്ധമുള്ളവരാണ് എന്ന് ഇവിടെ പറഞ്ഞു കേൾക്കുന്നു. ഇതിലേക്ക് കൃത്യമായി അന്വേഷണം പോകേണ്ടതുണ്ട്. പതിവ് പോലെ പ്രതിസ്ഥാനത്ത് സിപിഐഎം ആണെങ്കിൽ പോലീസും ഭരണവും സംവിധാനവും പ്രതികൾക്കൊപ്പം നിൽക്കുന്ന അന്വേഷണമാണ് ഇനിയും നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇവര് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ കള്ളക്കടത്തിന്, ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ മറച്ചുപിടിക്കാനുള്ള മുഖം മൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, IRPC എന്ന പേരിൽ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ കൊട്ടേഷൻ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് മറഞ്ഞിരിക്കാനുള്ള ഒരു മുഖം മൂടി മാത്രമാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കിപ്പോ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഇതിന്റെ ഭാഗമായി അണിനിരക്കുന്നവരാണ്. വിഹിതങ്ങളിൽ ഒന്ന്, വളരെ ചെറിയ ഒരു ശതമാനം അതിലേക്കും കൊടുത്തയക്കുന്നുണ്ടാവും. ബാക്കി പാർട്ടിയും ഈ ക്രിമിനലുകളും പങ്കുപറ്റുന്നത് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ നെക്സസ് കേരളത്തെ കാർന്ന് തിന്നുകയാണ്. രാഷ്ട്രീയ കേരളത്തെ, യുവജന രാഷ്ട്രീയത്തെ ഈ നെക്സസ് കാർന്ന് തിന്നുകയാണ്. ഇപ്പോ ഒരു കൊലക്കേസിലെ പ്രതി DYFI സെക്രട്ടറിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. എന്താ വെല്ലുവിളിയുടെ സാരം? പലതും ഞങ്ങൾക്ക് തുറന്നു പറയേണ്ടി വരും അല്ലേ, പലതും ഞങ്ങൾക്ക് തുറന്നു പറയേണ്ടി വരുമെന്നാണ് വെല്ലുവിളി.
എന്താ തുറന്നു പറയാനുള്ളത്? മറ്റൊന്നുമല്ല, ആര് പറഞ്ഞിട്ടാണ് ഷുഹൈബിനെ കൊന്നത് എന്നുള്ളതല്ലാതെ മറ്റെന്ത് വെളിപ്പെടുത്തൽ നടത്താനാണ് അവനുള്ളത്? ആരാണ് സ്വർണം കടത്തിയത്? ആർക്കാണ് അതിന്റെ പങ്ക് കൊടുത്തത്? ആർക്കാണ് അതിന്റെ വിഹിതം കൊടുത്തത് എന്നുള്ളതല്ലാതെ വേറെന്താണ് വെളിപ്പെടുത്താനുള്ളത്? ഒരു കൊലപാതക കേസിനെ പ്രതി ഭീഷണിപ്പെടുത്തുമ്പോ മുട്ടുവരക്കുന്നവരായി മാറേണ്ട ഗതികേടിലാണ് കേരളത്തിലെ സി പി ഐ എം, കണ്ണൂരിലെ സി പി ഐ എം നേതൃത്വമുള്ളത്. കാരണം അതുപോലത്തെ സംരക്ഷണമാണ് അവർക്ക് കൊടുത്തത്. പ്രതികൾക്കൊപ്പമായിരുന്നു ഈ ഗവൺമെന്റും ഇവരുടെ പാർട്ടിയും. എങ്ങനെ കൊടിസുനിക്ക് ജയിലിൽ ഇത്രയും സൌകര്യങ്ങൾ കിട്ടി? എങ്ങനെ കുഞ്ഞനന്ദൻ ഇത്രയും പരോള് കിട്ടി? ഒരുപക്ഷെ തുറന്നു പറയേണ്ടി വരും, ശ്രീ കുഞ്ഞനന്ദന്റെ മരണത്തിന് ശേഷം ഈ പറയുന്ന പ്രതിസന്ധികൾ പാർട്ടിക്കകത്ത് ഡെവലപ്പ് ചെയ്ത് വരുമോ? ഇത്തരം ചുമതലകൾ ആർക്ക് നൽകണമെന്ന് പാർട്ടി ഇനിയിപ്പോ പുതുതായി ആളെ കണ്ടെത്തി തീരുമാനിക്കേണ്ടി വരും. കൊലപാതക കേസിലെ പ്രതികളെ ആഘോഷിക്കുകയായിരുന്നു. പാർട്ടി നിലപാടിനൊപ്പമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ അതിലെ പ്രതികളിൽ ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കുഞ്ഞനന്ദൻ ഉണ്ടാക്കിയ സ്മാരകത്തിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ